ബർമാസ് കോഓപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഓപ്പറേഷൻ്റെ 7-ാമത് ക്ലാസ്സാണ് ഇന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോറിൻ കോഓപ്പറേഷനാണ് തുടങ്ങിയത്. സഹകരണ പ്രസ്ഥാനം വിദേശ രാജ്യങ്ങൾ, അതിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഇംഗ്ലണ്ടിലെ സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയായിരുന്നു. ഇന്ന് ജർമ്മനിയിലാണ് നമ്മൾ ചെല്ലുന്നത്. കൺസ്യൂമർ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം ഇംഗ്ലണ്ടിലായിരുന്നെങ്കിലും ക്രെഡിറ്റ് സംഘങ്ങൾ ആരംഭിച്ചത് ജർമ്മനിയിലാണ്. അതായത് നമ്മളെ, അതുകൊണ്ടാണ് ജർമ്മനിയെ ക്രാഡിൽ ഓഫ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സഹകരണ ക്രെഡിറ്റ് സംഘങ്ങളുടെ അല്ലെങ്കിൽ ക്രെഡിറ്റ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ തൊട്ടിലാണ് ജർമ്മനി. ഈ ജർമ്മനിയിലെ സഹകരണ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ രണ്ട് മഹാന്മാരെ പറ്റി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഹെർമൻ ഷൂൾസ്, മറ്റൊന്ന് റെയ്ഫീസൻ. ഈ രണ്ട് പേരെ അവരുടെ ആ കാലഘട്ടത്തിൽ ജർമ്മനിയിൽ അവർ തുടങ്ങി വെച്ച സഹകരണ പ്രസ്ഥാനങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഹെർമൻ ഷൂൾസ് എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹി, ഡെലിഷ് നഗരത്തിലെ മേയറും ജഡ്ജിയുമായിരുന്നു. ഹെർമൻ ഷൂൾസ് സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്നും സാധാരണക്കാരായ കച്ചവടക്കാരെ, പ്രത്യേകിച്ച് ചെരുപ്പ് നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരെ മോചിപ്പിക്കുന്നതിനായിട്ട് ഫ്രണ്ട്ലി സൊസൈറ്റി എന്ന പേരിൽ 1849 ഒരു സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുകയും ആ സംഘത്തിലൂടെ ചെരുപ്പ് നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത സാധനങ്ങൾ മൊത്തമായിട്ട് വാങ്ങുകയും തൊഴിലാളികൾക്ക് അവ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ഫസ്റ്റ് ഷൂമേക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഫ്രണ്ട്ലി സൊസൈറ്റിയാണ്, 1849 ആരംഭിച്ചത്. ഇതിൻ്റെ വിജയത്തിൽ നിന്നും അദ്ദേഹം 1852 മറ്റ് കച്ചവടക്കാർക്കും കരകൗശല വിദഗ്ധർക്കുമായിട്ട് മറ്റൊരു സംഘം, ക്രെഡിറ്റ് സംഘം, ജർമ്മനിയിൽ ഡെലിറ്റ്സിൽ, ജർമ്മനിയിലെ ഡെലിറ്റ്സിൽ ആരംഭിക്കുകയുണ്ടായി. ഷൂൾസ് മാതൃകയിലുള്ള ക്രെഡിറ്റ് സംഘങ്ങളെ പൊതുവെ പീപ്പിൾസ് ബാങ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1859 ഇത്തരം ബാങ്കുകളുടെ, അതായത് പീപ്പിൾസ് ബാങ്കിൻ്റെ ഒരു യൂണിയൻ, ദേശീയ യൂണിയൻ രൂപീകരിക്കുകയുണ്ടായി. ഡിവിഡൻ്റ് താരതമ്യേന കൂടുതലായിരുന്നു ഷൂൾ സംഘങ്ങളിൽ, അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റിയുമായിരുന്നു. ഷൂൾസ് പോലെ തന്നെ മറ്റൊരു മഹാനായിരുന്നു റെയ്ഫീസൻ. 1818 ഹാം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യയിൽ ക്രെഡിറ്റ് സഹകരണ സംഘങ്ങൾക്ക് ഫ്രെഡറിക് നിക്കോൾസൺ മാതൃക ആക്കിയത് ജർമ്മനിയിലെ റെയ്ഫീസൺ സംഘങ്ങളെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സർ ഫ്രെഡറിക് നിക്കോൾസിനെ സഹകരണ പ്രസ്ഥാനം, ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ അധ്യക്ഷനായി നിയമിക്കുകയും അദ്ദേഹം ജർമ്മനിയിലെ റെയ്ഫീസൻ സംഘങ്ങളെ കണ്ടുപിടിക്കണം, അതുപോലെ വേണം ഇന്ത്യയിലും സംഘങ്ങൾ രൂപീകരിക്കാൻ എന്ന റിപ്പോർട്ടിൽ പറയുകയുണ്ടായി. ഫൈൻഡ് റെയ്ഫീസൺ എന്നാണ് പറഞ്ഞത്, ഇന്ത്യ റെയ്ഫീസനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് റെയ്ഫീസൻ്റെ സഹകരണ പ്രസ്ഥാനവും അല്ലെങ്കിൽ ജർമ്മനിയിലെ റെയ്ഫീസൻ മാതൃകയിലുള്ള സഹകരണ സംഘങ്ങളുടെ രീതിയുമായിട്ട് വളരെ സാമ്യമുണ്ട്. അദ്ദേഹം റെയ്ഫീസൻ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ധാന്യങ്ങൾ വായ്പയായി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ആരംഭിച്ചു. അതിനെ ചാരിറ്റബിൾ ബേക്കറി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം യൂണിയൻ ഓഫ് എയ്ഡ് ഫോർ ഇംപവറിഷ്ഡ് ഫാർമേഴ്സ് എന്ന ഒരു സംഘടന ഉണ്ടാക്കി കർഷകരെ സഹായിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായിട്ടാണ്
ഇങ്ങനെ യൂണിയൻ ഓഫ് എയ്ഡ് ഫോർ ഇമ്പോവറിഷ്ഡ് ഫാർമേഴ്സ് എന്ന സംഘടന ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ കർഷകരെ സഹായിക്കാനായി ഹെഡസ്ഡോർഫ് ബെനിഫിഷ്യന്റ് സൊസൈറ്റി എന്നൊരു സ്ഥാപനം ആരംഭിച്ചു. സമ്പന്നരായ ആൾക്കാരിൽ നിന്ന് പണം നിക്ഷേപമായി വാങ്ങി ആവശ്യക്കാർക്ക് കടമായി കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇതിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ചത്. ഈ സംഘത്തിൻ്റെ പേര് പിന്നീട് ഹെഡസ്ഡോർഫ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന മാറ്റി 1862 അൻഹാൻസൻ എന്ന ഗ്രാമത്തിൽ ആദ്യമായി ഒരു നാണയ സംഘം ആരംഭിച്ചു. ഹെഡസ്ഡോർഫ് ക്രെഡിറ്റ് യൂണിയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ നിരവധി സഹകരണ സംഘങ്ങൾ ആരംഭിക്കുകയും റെയ്ഫീസിൻ്റെ മാതൃകയിലുള്ള നിരവധി സഹകരണ സംഘങ്ങൾ ജർമ്മനിയിൽ ഉടലെടുക്കുകയും ചെയ്തു വിവിധ ഭാഗങ്ങളിൽ. അത് റെയ്ഫീസൻ യൂണിയൻ എന്ന് പൊതുവെ അറിയപ്പെടുകയും ചെയ്തു. 1877 ഹെഡസ്ഡോർഫിൽ ആണ് ഇതിൻ്റെ യൂണിയൻ ആരംഭിച്ചത്, റെയ്ഫീസൻ യൂണിയൻ എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ ജർമ്മനിയിലെ സഹകരണ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. ജർമ്മനി ഈസ് കോൾഡ് ദ ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ്. അതുപോലെ റെയ്ഫീസൻ വാസ് ബോൺ ഇൻ 1818 1818 അദ്ദേഹം ജനിച്ചത്. റെയ്ഫീസൻ ഈസ് നോൺ ആസ് ദ അപ്പോസ്റ്റൽ ഓഫ് കോപ്പറേഷൻ, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു സുവിശേഷകൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. റെയ്ഫീസൻ ഓർഗനൈസ്ഡ് സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലൈബിലിറ്റി. ഹോൾസെയിൽ സൊസൈറ്റി ഓർഗനൈസ്ഡ് ബൈ റീറ്റെയിൽ മർച്ചൻസ് ഓഫ് ജർമ്മനി ഈസ് കോൾഡ് എഡേക്ക. എഡേക്ക എന്ന് പറയുന്ന, അതായത് ജർമ്മനിയിലെ സഹകരണ റീറ്റെയിൽ സംഘങ്ങളുടെ കേന്ദ്ര സംഘടനയ്ക്കാണ് എഡേക്ക എന്ന് പറയുന്നത്. ഹാംബർഗ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ. ജർമ്മനിയിലെ ഹാംബർഗിലെ വലിയ ഒരു ഉപഭോക്തൃ സംരംഭമാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു സന്ദേശം, സഹകരണത്തിൻ്റെ സന്ദേശം ഉടലെടുത്തത് റെയ്ഫീസൺ നൽകിയ സന്ദേശമാണത്. എന്താണത്? ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഓരോരുത്തരും എല്ലാവർക്കും, എല്ലാവരും ഓരോരുത്തർക്കും എന്നുള്ള ഈ മഹത്തായ സന്ദേശം, അല്ലെങ്കിൽ മോട്ടോ ഓഫ് കോപ്പറേഷൻ നൽകിയത് റെയ്ഫീസണാണ്. റെയ്ഫീസൺ ഫോംഡ് കാറ്റിൽ പർച്ചേസ് അസോസിയേഷൻ ഇൻ ജർമ്മനി ഇൻ ദ ഇയർ 1849 1849 കാറ്റിൽ പർച്ചേസ് അസോസിയേഷൻ എന്ന ഒരു സംരംഭം ജർമ്മനിയിൽ ഉണ്ടാക്കി. ഷൂൾസ് ഡെലിഷ് വാസ് ബോൺ ഇൻ 1808 ദ ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്കിങ് വാസ് റിട്ടൺ ബൈ ഷൂൾസ്. ഷൂൾസ് ഓർഗനൈസ്ഡ് സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി. അതുപോലെ തന്നെ ഷൂൾസിൻ്റെ നാണയ സംഘത്തിൻ്റെ പേര് ഹെഡസ്ഡോർഫ് ക്രെഡിറ്റ് സൊസൈറ്റി. ഹെഡസ്ഡോർഫ് ക്രെഡിറ്റ് സൊസൈറ്റി നാണയ സംഘത്തിൻ്റെ 1862 അൻഹാൻസൻ എന്ന സ്ഥലത്താണ് നാണയ സംഘം ആരംഭിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജർമ്മനിയിലെ സഹകരണ പ്രസ്ഥാനവുമായിട്ട് പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് വ്യക്തികളെ പറ്റിയും അവർ ആ ജർമ്മനിയിൽ തുടങ്ങി വെച്ച സഹകരണ പ്രസ്ഥാനങ്ങളെപ്പറ്റിയും നിങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾ പല ആവർത്തി കേൾക്കുക, മനസ്സിലാക്കുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡെൻമാർക്കിലേക്ക് പോകാം, അവിടുത്തെ സഹകരണ വിശേഷങ്ങൾ കാണാം. എല്ലാവർക്കും നന്ദി.